ഹായ്, വെൽക്കം ബാക്ക് ടു ആമീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മയോണൈസ് റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ മുട്ടയില്ലാതെ എങ്ങനെ ഒരു മയോണൈസ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇപ്പം നമ്മുടെ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതിനെ കുക്കറിൽ ഒരു 3 വിസിലടിച്ച് നന്നായിട്ട് പുഴുങ്ങിയെടുത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഓയിലാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഒലിവ് ഓയിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന മിൽക്കാണ്, 1/2 കപ്പ് മിൽക്ക് വേണം. പിന്നെ ഞാനൊരു 3 പുഴുങ്ങിയ ഗാർലിക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് വിനാഗിരിയാണ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി വേണം. പിന്നെ നമുക്ക് പെപ്പർ പൗഡർ 1 ടീസ്പൂൺ വേണം. പെപ്പർ പൗഡർ ഓപ്ഷണലാണ്, എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. നമുക്കൊരു മിക്സി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊട്ടറ്റോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗാർലിക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അതുകൊണ്ട് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ചൊഴിച്ചു കൊടുക്കാം. അത് വെള്ളം കൂടി പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ചൊഴിച്ചേക്കുന്നത്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമുക്ക് വിനാഗിരി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയിൽ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ മയോണൈസ് ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റി നോക്കാം. കണ്ടില്ലേ, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.